ഹലോ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് എനിക്ക് നിങ്ങളുമായിട്ട് ഒരു ചെറിയ വീഡിയോയാണ് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾ പറയും, ആൻറ്റി എപ്പോഴും ചെറിയ വീഡിയോ ആണെന്ന് പറയും, എന്നിട്ട് ഒരു 10-20 മിനിറ്റ് കാണുമെന്ന്. അല്ലേ, ശരിയാണ്. കാരണം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഞാനും എൻജോയ് ചെയ്യുന്നുണ്ട്, ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് എനിക്ക് പറയാനുള്ളത്, എനിക്ക് അറിയാനിടയായി എൻ്റെ പേര് വെച്ച് ചിലരൊക്കെ ഫേസ്ബുക്ക് അക്കൗണ്ടും ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും ഒക്കെ ഓപ്പൺ ചെയ്തതായിട്ട്. നിങ്ങൾ പലരും തന്നെയാണ് എന്നെ അത് അറിയിച്ചത്. എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത് ഞാൻ നാട്ടിൽ ജീവിക്കുന്ന ആളല്ല. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സും ഫോളോവേഴ്സും തന്നെയാണ് ആ ലിങ്ക് എനിക്ക് അയച്ചു തരികയും അറിയിക്കുകയും ചെയ്തപ്പോൾ അല്ലെങ്കിൽ ഞാൻ താങ്ക് യു പറയുന്നു. തീർച്ചയായിട്ടും ഇനിയും നിങ്ങൾ എന്നെ അറിയിക്കണം. കാരണം അവരുമായിട്ട് അരക്കുകയോ ചാറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തപ്പോൾ സംശയം തോന്നിയിട്ടാണ്, അവർക്ക് സംശയം തോന്നി ഞാനായിരിക്കില്ലെന്ന്. അങ്ങനെയാണ് എന്നെ അറിയിക്കാനിടയായത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ ഈ വീഡിയോയുടെ താഴെ കമൻസിൽ, നിങ്ങൾ എഴുതുന്ന കമൻസിന് റിപ്ലൈ ചെയ്യാറുണ്ടെന്നുള്ളതല്ലാതെ ആരോടും ചാറ്റ് ചെയ്യാറില്ല, പേഴ്സണലായിട്ട് ആരോടും ഫോൺ വിളിച്ച് സംസാരിച്ചിട്ടില്ല ഇന്ന് വരെയും. അതുപോലെ തന്നെ എൻ്റെ മെസ്സഞ്ചറൊക്കെ ഡിസേബിൾ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോയുടെ താഴെ നിങ്ങളിടുന്ന കമൻസ് എല്ലാം ഞാൻ വായിക്കാറുണ്ട്. അതിനെല്ലാത്തിനും തന്നെ ഞാൻ റിപ്ലൈ തരാനും ശ്രമിക്കാറുണ്ട്. ഒരുപാട് കമൻസ് ഉണ്ട്, അതെല്ലാം ഞാൻ സമയം കിട്ടുമ്പോയിരുന്നു വായിക്കുകയും അതിനെല്ലാത്തിനും റിപ്ലൈ തരാനും ഞാൻ ശ്രമിക്കാറുണ്ട്. കാരണം എത്ര നല്ല കമൻസാണ് നിങ്ങൾ എഴുതുന്നത്, എനിക്ക് നാട്ടിൽ തിരിച്ചെത്തിയ ഒരു പ്രതീതി തന്നെയാണ് അതൊക്കെ വായിക്കുമ്പോൾ. അപ്പോൾ അതിനൊക്കെ ഞാൻ താങ്ക് യു പറയുന്നു. എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടാണ് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടാണ് എന്നുള്ള രീതിയിൽ ആരൊക്കെയോ അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. അപ്പോൾ ഞാനത് അറിഞ്ഞപ്പോൾ ഇൻസ്റ്റഗ്രാമിനെയും ഫേസ്ബുക്കിനെയൊക്കെ അറിയിച്ചു. ഉടനെ തന്നെ ആ അക്കൗണ്ട് അവർ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പിന്നെ നോക്കുമ്പോഴത്തേക്ക് അക്കൗണ്ടൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഫോളോവേഴ്സൊക്കെ ഉണ്ട് അക്കൗണ്ടിന് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളൊന്നും അതിൽ ചതിയിച്ചെന്ന് പെടരുത് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഒരുപാട് നാളായിട്ട് എന്നോട് ആവശ്യപ്പെടുന്ന ഒരു വീഡിയോയാണ് ഈ. സോഷ്യൽ മീഡിയയിൽ വന്ന് മോശം കമൻസ് എഴുതുന്നതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന്, അല്ലേ? അപ്പോൾ എനിക്ക് ഇപ്പോഴും അതൊരു മടിയുള്ള കാര്യമാണ് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ. കാരണം എൻ്റെ ഫോളോവേഴ്സാണല്ലോ ഈ വീഡിയോ കാണുന്നത്. നിങ്ങൾ ആരും ഒരു മോശം കമൻസും എഴുതാറില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഞാൻ എങ്ങനെയാണ് നിങ്ങളോട് ഇത് സംസാരിക്കുന്നത്? പക്ഷെ നിങ്ങളിങ്ങനെ ചോദിക്കുന്നത് കൊണ്ട് മാത്രം അങ്ങനെ ബാഡായിട്ട് മെസ്സേജ് എഴുതുന്നവരോട് ഞാൻ എന്താണ് അവരെക്കുറിച്ച് ചിന്തിക്കുന്നതെന്നുള്ള എൻ്റെ അഭിപ്രായം പറയാമെന്ന് മാത്രം. അപ്പോൾ എന്തായിരിക്കും അതിന് റീസൺ? ഈ മോശമായിട്ട് കമൻസ് എഴുതാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ മോശമായിട്ട് കമൻസ് ഇടുക എന്ന് മാത്രമല്ല, ഇപ്പോൾ നമ്മളെക്കുറിച്ച് താഴ്ത്തി സംസാരിക്കുക, ചില ഫ്രണ്ട്സോ ഫാമിലിയോ ഒക്കെ അങ്ങനെയുണ്ടല്ലേ, നമ്മളെ ഒന്ന് മോശമായിട്ട് നമ്മളെക്കുറിച്ച് സംസാരിക്കുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ജലസാണ്, അല്ലെങ്കിൽ എൻവി എന്ന് പറയുമ്പോൾ അതിലൊരു ആരാധനയോടെ കൂടിയ ജലസാണ്. അവരെക്കാളും നമ്മൾ ഉയർന്നതാണ് എന്നുള്ളൊരു ചിന്തയാണ് അവർക്ക്. അപ്പോൾ അവസരം കിട്ടുമ്പോൾ നമ്മളെ ഒന്ന് താത്താൻ ശ്രമിക്കുന്നതാണ്, സോഷ്യൽ മീഡിയയിലാണെങ്കിലും അതുപോലെ തന്നെ ഫ്രണ്ട്സിൻ്റെ ഇടയിലാണെങ്കിലും ഫാമിലിയുടെ ഇടയിലാണെങ്കിലും. കാരണം അവർക്ക് അവരെക്കുറിച്ച് തന്നെയുള്ള ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, അവരുടെ ജീവിതം പരാജയമാണ് എന്നുള്ളൊരു ചിന്ത. അത് തീർച്ചയായിട്ടും പരാജയമായിരിക്കും. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ട് സംസാരിക്കുകയും നെഗറ്റീവ് കമൻ്റ് ഇടുകയും എല്ലാം നെഗറ്റീവായിട്ട് ചെയ്യുന്നവരായിരിക്കും, അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ജീവിതവും പരാജയവുമായിരിക്കും. ജീവിതം പരാജയം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഓർക്കരുത് അത് പണമില്ലാത്തത് കൊണ്ടാണ് എന്ന് ഓർക്കരുത്, അല്ലേ? ജീവിതത്തിൻ്റെ പരാജയം പണമില്ലാതിരിക്കുകയല്ല. അപ്പോൾ ഒത്തിരി പണക്കാരുടെ മക്കളൊക്കെ ചിലപ്പോൾ പണമുള്ളവരായിരിക്കും എന്നോർത്ത് അവർ മിടുക്കരാണെന്നോ അവർ വലിയ പുള്ളിയാണെന്നൊന്നും കണക്കാക്കാനില്ല, അല്ലേ? അപ്പോൾ ജീവിതത്തിലെ പരാജയം എന്ന് പറയുമ്പോൾ നമുക്ക് ചുറ്റുമുള്ളവർക്ക് നമ്മുടെ ആ വ്യക്തിത്വം ഇഷ്ടമല്ലാത്തൊരവസ്ഥ, നമ്മളെന്നുള്ള വ്യക്തിയെ, അതുപോലെ തന്നെ നമുക്കും നമ്മളിൽ ഒരു തൃപ്തി ഇല്ലാത്തൊരവസ്ഥയാണ് ജീവിതത്തിലെ പരാജയം, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ളവരാണ് ഇങ്ങനെ വന്ന് എഴുതാനുള്ള മെയിനായിട്ടുള്ളൊരു കാര്യം അതാണ്. ജീവിതത്തിൽ മറ്റൊന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ല, മറ്റുള്ളവരോടുള്ള അസൂയയാണ് മെയിനായിട്ടുള്ളത്. അതിലേക്കാണ് അവരുടെ ഫോക്കസ്. പിന്നെ രണ്ടാമത് വരുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവരുടെ ഒരു സംസ്കാരമില്ലാത്ത അമ്മയാണ് അവരെ വളർത്തിയത് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അമ്മ എന്ന് പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ അപ്പൻ എത്ര തമ്മാടി ആയിക്കോട്ടെ, എത്ര കള്ളു കുടിച്ച് മോശമായി നടക്കുന്ന ഒരാളായിക്കോട്ടെ, അത് കുട്ടികളുടെ സ്വഭാവത്തെ അത്രയും ബാധിക്കാറില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ വീട്ടിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ കുട്ടികളുടെ സ്വഭാവം രൂപീകരിക്കുന്ന അതിൽ ബാധിക്കാറില്ല. അത് അമ്മയുടെ സംസ്കാരം അനുസരിച്ചാണ് ആ ഒരു കുട്ടിയുടെ വാല്യൂ
ഒക്കെ ആ ചെറുപ്പത്തിൽ ഉണ്ടായി വരുന്നത്, എന്തൊക്കെ ചെയ്യാം, എങ്ങനെയൊക്കെ ആളുകളോട് പെരുമാറണം എന്നുള്ളതൊക്കെ വരുന്നത് അമ്മയുടെ സംസ്കാരത്തിൽ നിന്നാണ്. കൂടുതലായിട്ടും അതുപോലെ മോശമായ രീതിയിൽ ജീവിക്കുന്ന, മോശ വഴിയിൽ ജീവിക്കുന്ന അമ്മമാരുണ്ട്, തെറ്റ് ചെയ്യുന്നവർ അല്ലേ. അപ്പോൾ അത് കുട്ടികളറിയുക, നേരിട്ടറിയുക അമ്മ തെറ്റുകാരിയാണെന്ന്, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നൊക്കെ മനസ്സിലാക്കുകയൊക്കെ ചെയ്തിട്ടുള്ള മക്കളും നന്നായിട്ട് വരാൻ വളരെ ബുദ്ധിമുട്ടാണ്. ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും അങ്ങനെ വളർന്നിട്ടുള്ള ഒരു മകന് ഒരു സ്ത്രീയെ റെസ്പെക്റ്റ് ചെയ്യാനൊക്കില്ല. നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട്, ചിലപ്പോൾ ചില 10-25 വയസ്സുള്ള മൂവി സ്റ്റാറുകളുടെയൊക്കെ വീഡിയോയുടെ താഴെ വന്നാണ് ഇടുന്നത്, ഈ തള്ള അമ്മച്ചി അമ്മായി എന്നൊക്കെ പറഞ്ഞ് ഓരോ അഭിസംബോധന ചെയ്യുക, അതുപോലെ അശ്ലീലങ്ങളൊക്കെ എഴുതുക. അങ്ങനെയൊക്കെ ഒരു പുരുഷൻ ചെയ്യുക എന്ന് വെച്ചാൽ ഒന്നാമത് ശരിക്കുള്ള ഒരു പുരുഷന്മാർ ഒരിക്കലും ഒരു സ്ത്രീയെ റെസ്പെക്ട് ചെയ്യാതിരിക്കില്ല അല്ലേ. എത്രമാത്രം പുരുഷത്വം പൗരുഷം കുറവാണോ എന്നുള്ളതിൻ്റെ സൂചനയാണ് ഒരു സ്ത്രീയെ റെസ്പെക്ട് ചെയ്യാതിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എഴുതുകൂടി ചെയ്യുക അല്ലെങ്കിൽ ഇങ്ങനെ പെരുമാറുക ചെയ്യുന്നതിനുള്ള കാരണം അയാളുടെ ചുറ്റുമുണ്ടായിരുന്ന ക്ലോസ് ആയിട്ടുള്ള സ്ത്രീകൾ, അവർ വഴി തെറ്റിയവരായിരുന്നു, അവർ വളർത്തിയ മകനാണ് എന്നുള്ളതാണ്. അവർക്ക് എപ്പോഴും ഒരു എന്താണ് ഒരു ബിറ്റർനെസ്സും അവരിൽ തന്നെ കാണുന്നുള്ളതാണ്. അതുപോലെ ഒരു സ്ത്രീകളെ അവർക്ക് റെസ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതാണ് മറ്റൊരു കാരണം. പിന്നെ വരുന്ന കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈസയ്ക്ക് വേണ്ടിയിട്ട്, ഇപ്പോൾ ഒരേ രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് മറ്റേ എതിർ രാഷ്ട്രീയ പാർട്ടികളുടെ താഴെ വന്ന്, ഇപ്പോൾ UDFലുള്ളവർ LDFൻ്റെ താഴെ വന്ന് കുറേ മോശം കമൻറ്റുകൾ ഇടുക, അതുപോലെ തന്നെ BJPയുടെ വീഡിയോകളുടെ താഴെ പോയിട്ട് ചാണകം, അതുപോലെ തന്നെ എന്താണ് ചാണകം, പിന്നെ എന്താണ് സംഖി, ഞാൻ മറന്നുപോയി അവയുടെ സംഖി എന്നൊക്കെ എഴുതുക. അപ്പം അവർ എഴുതുമ്പോൾ ഓർക്കണേ ചാണകം എന്ന് ഞാൻ എഴുതി ഞാൻ വലിയ പുള്ളിയാണെന്നൊക്കെയാണ്. പക്ഷെ നമ്മളിത് വായിക്കുന്നവരൊക്കെ ഇതെന്തൊരു സംസ്കാരം ഇല്ലാത്തതാണെന്ന് ചിന്തിക്കണേ. പിന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ വേറെ മറ്റു പണിയൊന്നും ഇല്ലാത്തവരും അല്ലേ, ജീവിതം പരാജയമായിട്ടുള്ള കുറേ പേരൊക്കെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവരും ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ. പക്ഷേ ഇതാണ് അതിന് കാര്യം. പിന്നെ പൈസയ്ക്ക് വേണ്ടിയാണ് അപ്പം പലരും ഇത് എഴുതുന്നത്. കാരണം ഒരേ പാർട്ടിക്കാർ ചിലപ്പോൾ പൈസ കൊടുക്കുന്നുണ്ടായിരിക്കും, അവർ ഫോൺ കയ്യിലുണ്ടെങ്കിൽ ഇതൊക്കെ കമൻ്റ് ഇട്ട് കുറച്ച് പൈസ നേടാൻ, ചിലപ്പോൾ കുട്ടികൾ പട്ടിണിയായിരിക്കുമല്ലേ, നമുക്ക് കേരളത്തിലൊന്ന് ജോലി കിട്ടാനൊക്കെ ബുദ്ധിമുട്ടുള്ള ഒരു ഇതാണല്ലോ. അപ്പോൾ അതിനായിട്ട് തിരഞ്ഞെടുത്ത വഴിയായിരിക്കാം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ചിലപ്പോൾ പാർട്ടിക്കാർക്ക് വേണ്ടി ഒക്കെ ആയിരിക്കും എഴുതുന്നത്, പക്ഷെ ഇതൊക്കെ നിങ്ങളുടെ ലൈഫിനെ തന്നെയാണ് ബാധിക്കുന്നത്. പലരും ഈ കമൻസൊക്കെ എഴുതുമ്പോൾ ഓർക്കും, ഓ ഇതാരും കാണുന്നില്ലല്ലോ, ഫേക്ക് ഐഡിയാണല്ലോ എനിക്കുള്ളതെന്ന്. പക്ഷേ ആരും മറ്റാരും കാണുന്നില്ലെങ്കിലും നിങ്ങളറിയുന്നുണ്ടല്ലേ. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് നിങ്ങളുടെ ലൈഫിൽ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം, അപ്പോൾ ഇതൊക്കെ എഴുതുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, നിങ്ങളുടെ ജീവിതം അതവധിച്ച് പോകുന്നുണ്ട് എന്ന് മാത്രമല്ല, ഇപ്പോൾ നിങ്ങളിപ്പോൾ നയൻതാരയുടെ വീഡിയോയുടെ അടിയിൽ പോയി മോശം കമൻസുകൾ കുറേ ഇട്ടു, അവർക്കത് വായിക്കാൻ പോലും നേരമില്ല, അവരൊന്നും വായിക്കുന്ന പോലുമില്ല. പക്ഷേ എന്താണ് പറ്റുന്നത്, എഴുതുന്ന നിങ്ങളിലാണ് നെഗറ്റീവ് എനർജി ഉണ്ടാകുന്നത്, അതുപോലെ ഇത് വായിക്കുന്ന ആളുകൾ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത്. ചിലപ്പോഴൊക്കെ ഞാൻ മറ്റുള്ളവരുടെ വീഡിയോയുടെ താഴെ മോശം കമൻസ് ഇട്ടുന്ന പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് നോക്കാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്കൊക്കെ ഒരു കൗതുകം, അറിയാനൊരു താല്പര്യമുണ്ട്, ആരാണ് ഈ ദരിദ്രവാസി എന്നൊക്കെ അല്ലേ. അപ്പോൾ നമ്മൾ പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് അറിയുമ്പോൾ നമ്മളറിയും, ഓ ഇത് ഫേക്ക് ഐഡിയാണ്. എന്താണെന്ന് വെച്ചാൽ ഇവർക്കൊന്നും ഒരു ഫീരുക്കളാണ്, നേരിട്ടൊന്നും പറയാനുള്ള ഒരിതില്ല, ഈ ഒളിഞ്ഞിരുന്നിട്ടാണ്. അപ്പോൾ ഓർക്കുക, നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്നത് അങ്ങനെ മാത്രമല്ല, ഇന്നത്തെ കാലത്ത് ഈ ടെക്നോളജിയൊക്കെ ഇത്രയ്ക്കും അല്ലേ പുരോഗമിച്ചിട്ടുള്ള ഇന്നത്തെ ഈ ലോകത്ത് ഈ സോഷ്യൽ മീഡിയകളിൽ വരുന്ന കമൻസൊക്കെ, ഇപ്പം നമ്മൾ എൻ്റെ ഫേസ്ബുക്കിൽ പോയാലറിയാം, ഇന്ന് വരെ ഇട്ടിട്ടുള്ള കമൻസുകളൊക്കെ അതിലിങ്ങനെ സേവ് ചെയ്ത് കിടപ്പുണ്ട്, അവരുടെ ആ ഡേറ്റയിൽ അതൊക്കെയുണ്ട്, യൂട്യൂബിൻ്റെയോ ഫേസ്ബുക്കിൻ്റെയോ എല്ലാ ഡേറ്റയിൽ അത് കിടപ്പുണ്ട്. അപ്പോൾ നമുക്കറിയില്ല ഇവരിത് ഈ ഡേറ്റ, നമ്മൾ ഈ ഡേറ്റകളൊക്കെ ആരൊക്കെയായിട്ട് ഷെയർ ചെയ്യണമെന്നുണ്ടെന്ന് നമുക്കറിയില്ല അല്ലേ. ഇപ്പോൾ നമ്മളിവിടെയാണ്, നമ്മുടെ ക്ലിനിക്കിലാണെങ്കിലും ഒരാൾ ജോലിക്ക് അപ്ലൈ ചെയ്യാമെന്നുണ്ടോ, ഉടനെ തന്നെ അയാളുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യും, നമ്മൾ ഫ്രീ ആയിട്ട് ചെക്ക് ചെയ്യാം, ചുമ്മാ പേരടിച്ച് നോക്കിയാൽ തന്നെ അറിയാം വലിയ വലിയ ക്രിമിനൽ ആക്ടിവിറ്റീസ് നടത്തിയിട്ടുള്ള വ്യക്തിയാണോ എന്ന്. പിന്നെ ഒരു $5 അങ്ങ് പേ ചെയ്ത് നോക്കി ആ വ്യക്തിയുടെ കൂടുതൽ ഇൻഫർമേഷൻ നമുക്ക് കിട്ടും, ഒരു $10 കൊടുത്താൽ അതിൽ കൂടുതൽ കിട്ടും. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഈ ഡേറ്റകളൊക്കെ കളക്ട് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ഇത് ആരാർക്കൊക്കെ ഷെയർ ചെയ്യണ്ടെന്ന് അറിയില്ല. അപ്പോൾ ഇത് നിങ്ങളെ തന്നെ ഭാവിയെ ബാധിക്കുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങളൊരു ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോഴായിരിക്കും ജോലി കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ജോലി നഷ്ടപ്പെടുക, അല്ലെങ്കിൽ നിങ്ങൾ വേറൊരു രാജ്യത്തേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ ഇതൊക്കെ വേറൊരു രാജ്യത്തേക്കൊക്കെ പോകാൻ നോക്കുമ്പോൾ ഒത്തിരി ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യും അല്ലേ. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലൊക്കെ
ഈ നിങ്ങൾ ഈ എഴുതി വിടുന്ന എത്ര പേര് നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, എത്ര റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, എന്തെല്ലാം വൃത്തികെട്ട കമൻ്റാണ് നിങ്ങൾ എഴുതി, ഇതൊക്കെ എല്ലാവർക്കും അവൈലബിൾ ആകുന്ന ഒരു ലോകമാണെന്നുള്ളത്, ഇതൊക്കെ നിങ്ങളെ ജീവിതത്തെയും ബാധിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇരിക്കുന്നിടം കുഴിക്കുന്നു എന്നൊക്കെ കേട്ടിട്ടില്ലേ എന്നുള്ള അവസ്ഥയിലേക്കൊന്നും പോകല്ലേ. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മുടെ ഈ കൊച്ചു ജീവിതം പറ്റുമ്പോഴൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക. നമ്മളിപ്പോൾ ഒരു മോശമുള്ള വീട്ടിൽ ജനിച്ചു പോയി, അമ്മ മോശമായിരുന്നു, അതൊന്നും നമ്മുടെ കുറ്റമല്ലല്ലോ. പക്ഷെ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ബെറ്ററാക്കിയെടുക്കാം, നമ്മുടെ പേഴ്സണാലിറ്റി ബെറ്ററാക്കിയെടുക്കാൻ നമുക്ക് പറ്റും. അതിനായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക, നെഗറ്റീവായിട്ടുള്ള വഴി തിരഞ്ഞെടുക്കുക, ഒരു പോസിറ്റീവായിട്ടുള്ള ചിന്തകളും നമ്മളുടെ ആക്ഷൻസും ഒക്കെ നിങ്ങൾ തിരഞ്ഞെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ എൻജോയ് ചെയ്ത് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനാണ് എന്നോർത്ത് നിങ്ങൾ ആരോടും ചാറ്റ് ചെയ്യല്ലേ, ഞാൻ ആരോടും ചാറ്റ് ചെയ്യാറില്ല, ചതിയിലൊന്നും പോയി പെടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരോടും ബൈ പറയുന്നു, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.